ഹലോ ഫ്രണ്ട്സ്, അഗ്രോ ഫുഡിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിട്ടാണ്. ഇൻട്രസ്റ്റിങ്ങിന് പുറമെ ഒരുപാട് അറിവുകൾ നൽകാൻ എനിക്ക് തീർച്ചയായിട്ടും സാധിക്കും ഈ ഒരു വീഡിയോ കൊണ്ട്. നമുക്ക് ഈ വീഡിയോയ്ക്ക് വേണ്ട ഇൻഫർമേഷൻ കിട്ടിയത് കുറച്ച് നമ്മുടെ അനുഭവങ്ങളും കാഴ്ചപ്പാടുകളും പിന്നെ നമ്മുടെ സ്വന്തം ഗൂഗിൾ മുതലാളിയോടും കൂടി ചോദിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. വീഡിയോയുടെ തെറ്റുകുറ്റുകളെന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യത്തെ കാര്യം പറയുകയാണെങ്കിൽ ടെമ്പറേച്ചർ, അതായത് മുയലുകൾക്ക് അമിതമായിട്ടുള്ള ചൂട് സഹിക്കാനുള്ള ശേഷി വളരെയധികം കുറവാണ്. ഈ നമ്മൾ വളർത്തുന്ന ബ്രോയിലർ മുയലുകളെല്ലാം വിദേശ ഇനങ്ങളാണ്. അവർക്ക് തണുപ്പ് സഹിക്കാൻ സാധിക്കും, പക്ഷേ ചൂട് അവർക്കൊരിക്കലും സഹിക്കാൻ പറ്റത്തില്ല. അമിതമായിട്ടുള്ള ചൂട്, ഒരു മിനിമം ടെമ്പറേച്ചറൊക്കെ നമ്മൾ എപ്പോഴും ഷെഡുകളിലും കൂടുകളിലും മെയിൻറ്റെയിൻ ചെയ്യുക. ഇപ്പം വെയിലുള്ള ഭാഗത്ത് കൂടുകൾ സ്ഥാപിക്കുന്ന അതൊക്കെ നമ്മൾ നോക്കി വേണം കൂടുകൾ സ്ഥാപിക്കാൻ. ഇപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടുകൾ സ്ഥാപിച്ചാലും ഈ ടെമ്പറേച്ചർ കുറയ്ക്കാനുള്ള മെഷർമെൻറ്റ് നമ്മൾ എടുക്കുക. നല്ല കൂടുകളിൽ എപ്പോഴും വെള്ളം വെച്ച് കൊടുക്കുക. ഇപ്പം നല്ല ചൂട് ഏൽക്കുന്ന സ്ഥലമാണെങ്കിൽ പുറത്ത് ഈ ഓലയൊക്കെ മുടഞ്ഞിട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ ടെമ്പറേച്ചർ ഒന്ന് കൺട്രോൾ ചെയ്യുക. അടുത്തതായിട്ട് രണ്ടാമത്തെ കാര്യം പറയുകയാണെങ്കിൽ ലൗഡ് നോയിസസ്, അതായത് ഉറച്ച ശബ്ദങ്ങൾ മുയലുകൾക്ക് സ്ട്രെസ് ഉണ്ടാക്കുകയും അവർക്ക് മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കും. ഇപ്പോൾ ഉറച്ച ശബ്ദം എന്ന് പറഞ്ഞത് പെട്ടെന്നൊരു പടക്കം പൊട്ടുന്നത്, അതുപോലെ തന്നെ വേറെ ജീവികൾ പെട്ടെന്നൊരു പട്ടിയുടെ കുര, അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ശബ്ദങ്ങൾ മുയലുകൾക്ക് എപ്പോഴും അത് ഇറിറ്റേറ്റ് ചെയ്യും. അതിനെ മാനസികമായിട്ട് ഒരുപാട് അത് ശല്യം ചെയ്യും. അടുത്ത മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ വാഷിംഗ്. നമ്മൾ മുയലുകളെ കുളിപ്പിക്കുന്നത്, പലരും കുളിപ്പിക്കുന്നതുണ്ട്, അതൊക്കെ അവരുടേതായ ഇഷ്ടങ്ങളാണ്. യഥാർത്ഥത്തിൽ മുയലുകൾക്ക് കുളിപ്പിക്കേണ്ട ആവശ്യകതയില്ല. മുയലുകൾ സ്വന്തമായി അവരുടെ ശരീരം മിനുക്കുന്നവരാണ്, സ്വന്തമായിട്ട് ശരീരം വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന ഒരു ജീവികളിലൊന്നാണ് ഈ മുയൽ. അതുപോലെ തന്നെ രണ്ട് മുയലുകളെ നമ്മളൊരു കൂട്ടി ഇടുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവർ പരസ്പരം വൃത്തിയാക്കുന്നത്. അപ്പോൾ മുയലുകളെ കുളിപ്പിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇല്ല, മുയൽ അത് ഇഷ്ടപ്പെടുന്നുമില്ല. അടുത്തതായിട്ട് നാലാമതായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ മുയലുകൾക്ക് അതിനാവശ്യമായിട്ടുള്ള സ്ഥലം കൂടിന് ഒരുക്കി കൊടുക്കണം. അതായത് ചിലർ കൂടുകളുടെ ലഭ്യത കുറവ് കാരണം ചെറിയ ചെറിയ കൂടുകളിലൊക്കെ മുയൽ, സ്ഥലപരിമിതിയും കൊണ്ടാവാം, ചെറിയ ചെറിയ കൂടുകളിൽ മുയലുകളെ ഇട്ട് വളർത്താം. യഥാർത്ഥത്തിൽ നമ്മളിവിടെ വളർത്തുന്ന ഒരു പാരൻറ്റ് മുയലിന് കൂടിൻ്റെ അളവെന്ന് പറഞ്ഞാൽ 2 അടി നീളം 2 അടി വീതി 1.5 അടി ഹൈറ്റ്. ഇതൊരു മിനിമം ആയിട്ടുള്ള ഒരു മാക്സ് നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു കൂടിൻ്റെ അളവാണ്. അത് നമ്മൾ മുയലുകൾക്ക് പുറവേ ഇടണം. ഈ ഇടുങ്ങിക്കൂടിയ ചെറിയ ചെറിയ കൂടുകളിൽ ഈ വലിയ മുയലുകളെ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ശാരീരികമായിട്ടും ഉണ്ടാകും, അതുപോലെ തന്നെ സ്ട്രെസ് പോലത്തെ ഇതും സംഭവിക്കാറുണ്ട്. അടുത്തതായി അഞ്ചാമതായിട്ട് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുയലുകൾക്ക് ചില വസ്തുക്കളുടെ ഗന്ധം തീരെ ഇഷ്ടമല്ല. വസ്തുക്കളുടെ ഗന്ധം എന്ന് ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ നമ്മൾ ഈ കൂടുകളിൽ ഞാനും പണ്ട് ഉപയോഗിച്ചിരുന്നതാണ്, ഈ ഇഴജന്തുക്കൾ വരാതിരിക്കാൻ ഈ മണ്ണെണ്ണ പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ ചതച്ചിടാറുണ്ട്. അപ്പോൾ ഈ വെളുത്തുള്ളിയുടെ ഗന്ധം, മണ്ണെണ്ണയുടെ ഗന്ധം, അമോണിയ, വിനെഗർ അങ്ങനത്തെ ചില വസ്തുക്കളുടെ ഗന്ധങ്ങൾ മുയലുകൾക്ക് തീരെ ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെയുള്ള ഗന്ധങ്ങളുള്ള വസ്തുക്കൾ ഷെഡിനകത്തോ കൂടിൻ്റെ പരിസരത്തോ കൊണ്ടുപോകാതിരിക്കുക. അടുത്തതായിട്ട് ഏഴാമത്തെ കാര്യം, മുയലുകളെ എടുക്കുന്ന രീതി പലർക്കും അറിയത്തില്ല, പുതുതായിട്ട് വരുന്നവർക്കും ഉണ്ട്. അതുപോലെ തന്നെ പണ്ട് കാലങ്ങളിലും വന്നൊരു തെറ്റിദ്ധാരണയാണ് മുയലുകളെ ചെവിയിൽ തൂക്കിയെടുക്കുന്നത്. ഒരു കാരണവശാലും മുയലുകളെ ചെവിയിൽ തൂക്കിയെടുക്കാൻ പാടില്ല. മുയലുകളുടെ ചെവി എന്ന് പറഞ്ഞാൽ ചെറിയ ബോൺസും ചെറിയ ചെറിയ നെർവ്സൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ചെവിയിൽ തൂക്കിയെടുക്കുന്നത് മൂലം അവരുടെ ചെവികൾ ഒടിഞ്ഞു പോകാനും ഒക്കെ സാധ്യതയുണ്ട്, ഡാമേജ് പറ്റാനും സാധ്യതയുണ്ട്. യഥാർത്ഥത്തിൽ മുയലുകളെ എടുക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ കുറുക്കിലുള്ള അല്ലെങ്കിൽ അതിൻ്റെ കഴുത്തിന് മുകളിലോട്ടുള്ള ഒരു മസിലുണ്ട്, അതിൽ പിടിച്ച് വേണം മുയലുകളെ യഥാർത്ഥത്തിൽ എടുക്കേണ്ടത്. അടുത്തതായിട്ട് എട്ടാമത്തെ കാര്യം, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മുയലുകൾ വളരെയധികം വൃത്തിയുള്ള ജീവികളാണ്, സ്വന്തമായി അവരുടെ ശരീരം മാക്സിമം വൃത്തിയാക്കാറുണ്ട്. അപ്പോൾ കൂടിനകത്ത് നിറച്ച് കാഷ്ടവും അതുപോലെ തന്നെ അവരുടെ മൂത്രമൊക്കെ കെട്ടിക്കിടക്കുന്നത് അവർക്കൊരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് മാത്രമല്ല, നമ്മൾ ഡെയിലി വൃത്തിയാക്കുക തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ഫംഗസ് പോലത്തെ വലിയ വലിയ അസുഖങ്ങൾ മുയലുകൾക്ക് പിടിപെടാം. അപ്പോൾ എട്ടാമത്തെ കാര്യം ശ്രദ്ധിക്കുക, മുയലിൻ്റെ കൂടുകൾ നല്ല രീതിയിൽ വൃത്തിയായിരിക്കണം, എങ്കിലേ മുയലുകൾ വളരെയധികം ഹാപ്പി ആയിട്ട് ആ ഒരു കൂട്ടിൽ വസിക്കുകയുള്ളൂ. അടുത്തതായിട്ട് ഒമ്പതാമത്തെ കാര്യം, അതായത് മുയലുകൾക്ക് എപ്പോഴും നമ്മൾ നല്ല ഫ്രഷ് നല്ല പച്ചപ്പ് നിറഞ്ഞ പുല്ലുകൾ വേണം കൊടുക്കേണ്ടത്. കൊടുക്കേണ്ടതെന്നല്ല, അവരിഷ്ടപ്പെടുന്നതും അങ്ങനെയുള്ള പുല്ലുവർഗ്ഗങ്ങൾ കഴിക്കാനാണ്. ഇപ്പം ഉണങ്ങിക്കരിഞ്ഞ പുല്ല് നിങ്ങളിട്ട് കൊടുത്ത് നോക്കണം, മുയലുകൾ അത്രത്തോളം ഇൻട്രസ്റ്റ് കാണിക്കത്തില്ല അത് കഴിക്കാൻ. വിശന്നിരുന്ന് കഴിഞ്ഞാൽ അത് കഴിക്കും ഒരു പക്ഷേ. പക്ഷേ നമ്മൾ നല്ല പച്ചപ്പുല്ലും കുറച്ച് ഉണങ്ങിക്കരിഞ്ഞ കുറച്ച് അല്ലെങ്കിൽ ഒരു അല്പം വാടി നല്ലതുപോലെ വാടി ഉണങ്ങിയ പുല്ലും കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ പച്ചപ്പുല്ലായിരിക്കും ഏറ്റവും കൂടുതൽ നല്ല ആർത്തിയോടുകൂടി കഴിക്കുന്നത്. എപ്പോഴും അപ്പോൾ നല്ല പച്ചപ്പുള്ള നല്ല ഫ്രഷ് പുല്ല് കൊടുക്കാൻ നോക്കുക. അടുത്തതായി അവസാനത്തെ കാര്യം, അതായത് മുയലെന്ന് പറയുമ്പോൾ ഒരു സാധുജീവിയാണ്, വളരെയധികം സാധുജീവിയാണ്. അപ്പോൾ മറ്റുള്ള മൃഗങ്ങളിൽ നിന്നൊരു സംരക്ഷണ വലയം ഒരുക്കി കൊടുക്കുക നമ്മുടെ കടമയാണ്. ഇപ്പം ഞാൻ എല്ലാവരുടെയും വലിയ ഹൈടെക് കൂടുകളോ വലിയ ഷെഡുകളോ ചെയ്യാനല്ല പറയുന്നത്,
ചെറിയ നമ്മൾ ചെയ്യുന്ന കൂടാണെങ്കിൽ നല്ല അടച്ചുറപ്പുള്ള ഡോറും നല്ല രീതിയിൽ വേണം ചെയ്ത് കൊടുക്കേണ്ട. മറ്റുള്ള മൃഗങ്ങളെന്ന് ഉദ്ദേശിച്ചത് എലികളാവാം, ഇഴജന്തുക്കളാവാം, പട്ടി പൂച്ച അങ്ങനത്തെ ജീവികളാവാം. ഇപ്പോൾ ഈവൻ പ്രസവിക്കുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ എലി പോലത്തെ ജീവികൾ, എലി പോലത്തെ ജീവികളല്ല എലികൾ തന്നെ ഈ കൂടിൻ്റെ മുകളിലൊക്കെ വന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മുയലുകൾക്ക് തന്നെ ഒരു സ്ട്രെസ് ഉണ്ടാവാം. അത് അതിൻ്റെ കുഞ്ഞുങ്ങൾ ആക്രമിക്കാൻ വരുന്നതെന്ന് മുയല് കരുതി മുയലുകൾ ആ സമയത്ത് എന്ത് വേണോ ചെയ്ത് കൂട്ടാം. അപ്പോൾ മറ്റുള്ള മൃഗങ്ങളിൽ നിന്നും ഒരു നല്ലൊരു സുരക്ഷാ വല നമ്മുടെ മുയലുകൾക്ക് എപ്പോഴും ഒരുക്കി കൊടുക്കുക. അപ്പോൾ നമ്മളീ പറഞ്ഞ 10 കാര്യങ്ങൾ, മുയലുകൾക്ക് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ നമ്മൾ മുയലുകളോട് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ, ഇത് നമ്മുടേതായ കുറച്ച് അറിവുകൾ, പിന്നെ നമ്മുടെ ഗൂഗിൾ മുതലാളിയോടും ചോദിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ കുറച്ചധികം പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ചൂട്, മുയലുകൾക്ക് മറ്റ് ജീവികളിൽ നിന്നുള്ള സംരക്ഷണ വലയം, അതുപോലെ തന്നെ നല്ല കൂട് എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കുക, മുയലുകളെ എടുക്കേണ്ട ശരിയായ രീതി. ഇതൊരു പക്ഷേ ഒരു ഇൻഫർമേറ്റീവ് വീഡിയോയ്ക്ക് പുറമേ ഒരു പുതുതായിട്ട് വരുന്ന കർഷകർക്ക് വളരെയധികം പ്രയോജനപ്പെടുത്തുമെന്ന് എനിക്ക് തീർച്ചയായിട്ടും ഉറപ്പുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന ഇതുപോലത്തെ മുയൽ വളർത്തലുമായി ബന്ധപ്പെട്ട വീഡിയോസും മറ്റുള്ള കർഷകരുടെ അനുഭവങ്ങളും അവരുടെ കാഴ്ചപ്പാടുകളും ചേർന്നുള്ള വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ മറ്റൊരു കിടിലൻ കാർഷിക വീഡിയോ മറ്റേ നമ്മൾ ഉടനടി വരുന്നതുവരേക്കും ബൈ.